केरला कांग्रेस जोस के माणी विभाग राष्ट्रीय ना प्रख्यापन अल्पसमय यूडीएफ माणी विभाग राष्ट्रीय ना निर्णायक पद जोस के माणी मध्यम का പി ഡി തോമസ് എംഎൽഎയുടെ നേതൃത്വത്തിൽ വീക്ഷണം പത്രത്തിലും വൻ ക്രമക്കേട് കെപിസിസിയിൽ നിന്നും പരസ്യ വരുമാനമായും ലഭിച്ച വൻതുക അപ്രത്യക്ഷമായതായി ജീവനക്കാർ ക്രമക്കേടുകൾ നടന്നത് പി ടി തോമസ് എംഡിയായി ചുമതലയേറ്റ ശേഷം കാർഷിക നിയമങ്ങളിൽ പ്രതിഷേധിച്ച കർഷക സംഘടനകളുടെ എംഎസ്പി അധികാര ദിവസാചരണം ഇന്ന് केंद्र सरकार വിളിച്ച പഞ്ചാബിലെ കർഷക സംഘടനകളുടെ യോഗവും ഇന്ന് ചേരും। ലൈഫ് മിഷനിലെ ഹൈക്കോടതി വിധിയിൽ നിരാശ ഉണ്ടായത മറ്റു ചിലത് ആഗ്രഹിച്ച് നടന്നവർക്കാണെന്ന് മുഖ്യമന്ത്രി ദുഷ്പ്രചരണങ്ങൾ നടത്തിയവർക്കുള്ള മറുപടിയാണ് കോടതി വിധിയെന്നും മുഖ്യമന്ത്രി। സംസ്ഥാനത്ത ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പ് ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്നുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ കളക്ടർ ബ്ലൂ അലർട്ട് പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ കളക്ടർ എസ് ദിനേശിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു। കേരളത്തിൽ ദേശീയപാത 66ന്റെ വികസനത്തിന് 14260 കോടി രൂപയുടെ 9 പദ്ധതി കൂടി 373 കിലോമീറ്റർ റോഡാണ് നവീകരിക്കുന്നത്। രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു। പുതുതായി 63509 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു। 24 മണിക്കൂറിൽ 730 മരണം। ഹത്രാസിൽ വീണ്ടും ബലാത്സംഗം। ബലാത്സംഗത്തിന് ഇരയായത 4 വയസ്സുകാരി। അക്രമിയെ പിടികൂടിയതായി പോലീസ്। ഹത്രാസിൽ പെൺകുട്ടി ക്രൂര ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ സിഐടിയു ദേശീയവ്യാപകമായി പ്രതിഷേധം। തിരുവനന്തപുരത്തെ പ്രതിഷേധ പരിപാടി സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്തു। വ്യാജ മദ്യ മയക്കുമരുന്ന് ലോബിക്ക് കേരളത്തിൽ ഇടമുണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി। വിവിധ എക്സൈസ് റേഞ്ച് ഓഫീസുകളുടെയും ഉടുമ്പൻചോല എക്സൈസ് സർക്കിൾ ഓഫീസിന്റെയും പുതിയ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി। പറമ്പിക്കുളം ആദിവാസി കൂട്ടായ്മയുടെ വഴിവെട്ടൽ സമരം താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനം। തേക്കടി അല്ലിമൂപ്പൻ കോളനിയിൽ ചേർന്ന ഊരുകൂട്ടത്തിലാണ് സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്। പറമ്പിക്കുളത്തേക്ക് കേരളത്തിലൂടെ റോഡ് നിർമ്മിക്കുമെന്ന സർക്കാർ ഉറപ്പിൽ വിശ്വസിച്ചാണ് പിന്മാറ്റം। കോവിഡിനെ പ്രതിരോധിക്കാൻ സ്കൂൾ കുട്ടികളെ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിന്റെ ഭാഗമായി അംബാസഡർമാരാക്കുന്ന പദ്ധതിക്ക് ബുധനാഴ്ച തുടക്കം। വിക്ടേഴ്സ് ചാനലിലൂടെ പരിശീലന വീഡിയോ ക്ലാസുകളുടെ ഇടവേളകളിൽ സംപ്രേഷണം ചെയ്യും। അമ്പലിക്കല കോവിഡ് നിരീക്ഷണ കേന്ദ്രത്തിൽ റിമാൻഡ് തടവുകാർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ ജില്ലാ ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാമിനെ സസ്പെൻഡ് ചെയ്തു। മുത്തൂറ്റ് ഫിനാൻസ് സ്ഥാപനങ്ങൾ തൊഴിൽ നിയമം ഉൾപ്പെടെ ലംഘിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് സംസ്ഥാന വ്യാപകമായി മുത്തൂറ്റ് സ്ഥാപനങ്ങളിൽ തൊഴിൽ വകുപ്പ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി। മുത്തൂറ്റിന്റെ 1358 ജീവനക്കാരെ തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ നേരിൽ കണ്ട് തെളിവെടുത്തു। മെട്രോ പദ്ധതിയുടെ ഭാഗമായി ചമ്പക്കര കനാലിന് കുറുകെ ഡിഎംആർസി നിർമ്മിച്ച രണ്ടാമത്തെ പാലം വ്യാഴാഴ്ച തുറക്കും। ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ നിർവഹിക്കും। വിമാന കമ്പനികളിൽ ജോലി വാഗ്ദാനം ചെയ്ത യുവാക്കളിൽ നിന്നും പണം തട്ടി। തൊഴിൽ വാഗ്ദാനം ചെയ്ത ഓൺലൈൻ സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്തവർക്കാണ് പണം നഷ്ടമായത്। കോവിഡ് ഏറ്റവും വെല്ലുവിളി ഉയർത്തിയ തിരുവനന്തപുരത്ത് രോഗവ്യാപനം കുറഞ്ഞിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി। വിവിധ വകുപ്പുകൾ സംയുക്തമായി നടത്തിയ മാതൃകാപരമായ പ്രവർത്തനം കൊണ്ടാണ് ഇത് സാധ്യമായതെന്നും മുഖ്യമന്ത്രി। ഇടുക്കിയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ സഞ്ചാരികൾ എത്തിത്തുടങ്ങി। സഞ്ചാരികളെ നിരീക്ഷിക്കാനും സാമൂഹിക അകലം പാലിക്കാനും റിസോർട്ട് ഉടമകളും ആരോഗ്യ വകുപ്പും ചേർന്ന് സൗകര്യമൊരുക്കുമെന്ന് മുഖ്യമന്ത്രി।
വയനാട്ടിൽ ഇതിനോടകം 155 ആദിവാസികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മീനങ്ങാടി പേരിയ വെങ്ങപ്പള്ളി ആരോഗ്യ കേന്ദ്രങ്ങളുടെ പരിധിയിലാണ് കൂടുതൽ കേസുകൾ. हिमाचल प्रदेश हृदय कीड़ियापुरुते गायिक एस एस देविक युवजनक्षेम बोर्ड आदर तिमल वीटिले युवजनक्षेम बोर्ड वाइस चेयरमैन पी बिजु आदर कोड़ पेराम्र ग्राम पंचायत वयोजन सौहृद केंद्रम उद्घाटन ग्राम पंचायत प्रसडंड के एम रीन उद्घाटन निर्वहित कण्णूर आलकोड युवतिये तट्टिकोंडुपोयि पीडिप्पिच्च केसिल मुख्यप्रति अरस्टिल नेल्लिप्पाळ कप्पणिले बिजो जोसफिनेयाण तळिप्परम्ब पोलीस अरस्टु चेय्तत कण्णूर कासरगोड जिल्लकळिले विविध केंद्रंगळिल ओळिविल कळियुकयायिरुन्नु प्रति संस्थानत्ते स्कूळुकळिले उच्चभक्षण पाचक तोळिलाळिकळ्क्क समाश्वासमायि 1600 रूप अनुवदिच्चु कोविड व्यापन पश्चात्तलत्तिल स्कूळुकळ तुरन्न प्रवर्त्तिक्कान कळियात्त साहचर्यत्तिलाण नडपडि കൊച്ചി കലൂരിലെ സ്വകാര്യ ഹോട്ടലിൽ നിന്നും ഫർണിച്ചർ കടത്തിക്കൊണ്ടുപോയ കേസിൽ രണ്ട് പ്രതികൾ അറസ്റ്റിൽ അറസ്റ്റിലായത് തൃപ്പൂണിത്തുറ സ്വദേശി രാജുവും ഇടുക്കി സ്വദേശി ബിനോയ് ജോസഫും സ്വർണ്ണക്കടത്ത് കേസിൽ എൻഐഎ കസ്റ്റഡിയിലുള്ള അഞ്ച് പ്രതികളും ഇന്ന് കോടതിയിൽ രണ്ട് ദിവസത്തെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിനെ തുടർന്നാണ് നടപടി കൊച്ചി കോർപ്പറേഷനിൽ യുഡിഎഫ് ഭരണ സമിതിയുടെ അഴിമതിക്കെതിരെ പ്രക്ഷോഭം ശക്തമാക്കി എൽഡിഎഫ് കോർപ്പറേഷന് മുന്നിൽ നാളെ മുതൽ അനിശ്ചിതകാല സമരം തുടങ്ങാൻ എൽഡിഎഫ് തീരുമാനം കോഴഞ്ചേരി ശുദ്ധജല വിതരണ പദ്ധതിയുടെ ഒന്നാം ഘട്ട പ്രവർത്തന ഉദ്ഘാടനം മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു പഞ്ചായത്തിലെ ശുദ്ധജല ദൗർലഭ്യം പരിഹരിക്കുന്നതിനായി വിഭാവനം ചെയ്തതാണ് പദ്ധതി കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ആശുപത്രികൾക്കുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി എറണാകുളം ജില്ലാ ഭരണകൂടം ഒരു രോഗിക്കും ആശുപത്രികളിൽ അടിയന്തര ചികിത്സ നിഷേധിക്കരുതെന്ന് ജില്ലാ കളക്ടർ എസ് സുഹാസ് വഴിയോര ഭക്ഷണ വിൽപ്പന നടത്തിയിരുന്ന ട്രാൻസ്ജെൻഡർ സജന ഷാജിക്ക് സഹായമൊരുക്കി സാമൂഹ്യ നീതി വകുപ്പ് വനിതാ വികസന കോർപ്പറേഷൻ മുഖേന വിൽപ്പന കേന്ദ്രം ഒരുക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകുമെന്ന് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർ ജോൺ ജോഷി എറണാകുളത്തെ പുതുർക്ക ഗ്രാമ പഞ്ചായത്തിന് ശുചിത്വ പദവി പുരസ്കാരം ജില്ലയിൽ ഖരമാലിന്യ പരിപാലനത്തിൽ മികവുറ്റ പ്രവർത്തനങ്ങൾ നടത്തിയതിനാണ് പുരസ്കാരം ഇടുക്കിയിൽ 79 പേർക്ക് കൂടി കോവിഡ് 77 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 2 പേർക്കും രോഗം പാലക്കാട് ചെമ്മണാമ്പതി പറമ്പിക്കുളം വഴിവെട്ട് സമരം താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനം തേക്കടിയിലെ ആദിവാസികളുടെ ഊരുകൂട്ടത്തിന്റെയാണ് തീരുമാനം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭക്തജനങ്ങൾക്ക് പ്രവേശന വിലക്ക് നിലനിന്നിരുന്ന സാഹചര്യത്തിൽ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ആരാധനാലയങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടം ഓരോ ക്ഷേത്ര ഭരണാധികാരിയും വിലയിരുത്തി വിശദമായ റിപ്പോർട്ട് മലബാർ ദേവസ്വം ബോർഡ് കോഴിക്കോട് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് ഒക്ടോബർ 17നകം സമർപ്പിക്കണം കോഴിക്കോട് ജില്ലയിൽ 1113 പോസിറ്റീവ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ പോസിറ്റീവ് ആയവരിൽ വിദേശത്ത് നിന്നെത്തിയ 3 പേരും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരിൽ 12 പേരും ജലജീവൻ പദ്ധതി പ്രകാരം പനവൂർ പഞ്ചായത്തിലെ 3000 കുടുംബങ്ങൾക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു റുക്യ ബീവിക്ക് ഒരു കുടം വെള്ളം നൽകിയാണ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത് സമൂഹ വിരുദ്ധരെയും ഗുണ്ടാ സംഘങ്ങളെയും കർശനമായി നേരിടാൻ ഓപ്പറേഷൻ റേഞ്ചർ നടപടികളുമായി തൃശൂർ സിറ്റി പോലീസ് ഇതിന്റെ ഭാഗമായി തൃശൂർ സിറ്റി പോലീസിന് കീഴിൽ വരുന്ന 20 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ വ്യാപക റെയ്ഡ് കഞ്ചാവ് റെയ്ഡിനെത്തിയ എക്സൈസ് സംഘത്തിന് നേരെ വടിവാൾ വീശി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ ഓടിച്ചിട്ട് പിടികൂടി ചെറിയനാട് കൊല്ലക്കടവ് സിബി മൻസിലിൽ സൂപ്പിനെയാണ് 2 കിലോ കഞ്ചാവും വടിവാളും സഹിതം അറസ്റ്റ് ചെയ്തത്
കാറിൽ മയക്കുമരുന്ന് കടത്തിയ രണ്ട് യുവാക്കളെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. എറണാകുളം വെടിക്കാട്ട കൈപ്പറമ്പിൽ വീട്ടിൽ അൻഷാദ്, കുന്നത്തുനാട മുട്ടിക്കൽ കുടുംബത്തുകൂട്ടി വീട്ടിൽ സിംഷ എന്നിവരാണ് പിടികൂടിയത്. ഉയർന്ന പലിശയ്ക്ക് പണം കടം കൊടുക്കുകയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ആളുകളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും തൃശൂർ സിറ്റി പോലീസ് റെയ്ഡ് നടത്തി. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി നടത്തിയ റെയ്ഡിനെ തുടർന്ന് രണ്ട് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ആപ്പിൾ തങ്ങളുടെ ഐഫോൺ 12 സീരീസിലെ ഫോണുകൾ ഓൺലൈൻ ഇവന്റിൽ പുറത്തിറക്കി. ഒരു മണിക്കൂറോളം നീണ്ട പുറത്തിറക്കൽ ചടങ്ങിൽ ആപ്പിൾ ഐഫോൺ 12ന്റെ നാല് മോഡലുകളാണ് പുറത്തിറക്കിയത്. ആപ്പിളിന്റെ സ്മാർട്ട് സ്പീക്കർ ഹോം ബോർഡിന്റെ വില കുറഞ്ഞ മോഡൽ ഹോം ബോർഡ് മിനി ആപ്പിൾ പുറത്തിറക്കി. യഥാർത്ഥ ഹോം ബോർഡ് മോഡലിനേക്കാൾ ഒതുങ്ങിയ രൂപത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന ആപ്പിൾ നടത്തിയിരിക്കുന്നത്. ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേയ്സ് വിൽപ്പന ഒക്ടോബർ 16 ആരംഭിക്കും. ഈ വർഷം ഇനിയൊരിക്കൽ കൂടി കാണാനിടയില്ലാത്ത മികച്ച സ്മാർട്ട് ഫോൺ ഡീലുകൾക്കാണ് ഈ ദിവസങ്ങൾ അരങ്ങൊരുക്കുക. മാലദ്വീപിൽ നഴ്സുമാർക്ക് നോർക്ക വഴി ഉടൻ നിയമനം. മാലദ്വീപിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിലേക്ക് രണ്ടു വർഷം പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധ നഴ്സുമാരെ നോർക്ക മുഖാന്തരം ഉടൻ തിരഞ്ഞെടുക്കുന്നു. ആലപ്പുഴ തങ്കി ലെവൽ ക്രോസിൽ യുവാവ് ട്രെയിൻ തട്ടി മരിച്ചു. തൈക്കൽ വട്ടക്കര തെങ്ങുപറമ്പിൽ മോഹനന്റെ മകൻ ആണ് മരിച്ചത്. ഹത്ര സംഭവത്തിന് പിന്നാലെ ഉത്തർപ്രദേശിൽ നിന്ന് വീണ്ടും ദളിത് പീഡന കേസ്. മണിപ്പൂരിൽ കൂട്ടം ചേർന്നുള്ള പീഡനത്തിന് വിധേയായ 15-കാരി ജീവനൊടുക്കി. വ്യാജ ഓൺലൈൻ ടാക്സി കമ്പനിയുടെ പേരിൽ 250 കോടിയിലേറെ രൂപ തട്ടിച്ച കേസിൽ കമ്പനിയുടെ മലയാളി ഡയറക്ടർ അറസ്റ്റിൽ. ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് അറസ്റ്റ് നടത്തിയത്. സംഘർഷം പരിഹരിക്കാൻ ലക്ഷ്യമിട്ട ഉന്നത സേനാ തലത്തിൽ നടത്തിയ 7th ചർച്ചയും പരാജയം. ചൈനീസ് അതിർത്തിയിൽ സേനാ വിന്യാസം ശക്തമാക്കാനൊരുങ്ങി ഇന്ത്യ. മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയെ കളിയാക്കി ഗവർണറുടെ കത്ത്. താങ്കൾ മതനിരപേക്ഷവാദിയായോ എന്ന് കത്തെഴുതി മഹാരാഷ്ട്ര ഗവർണർ ഭഗത് സിംഗ് കോഷിയാരി. എന്റെ ഹിന്ദുത്വത്തിന് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് ഉദ്ധവ് താക്കറെ. കോവിഡിനൊപ്പം മറ്റ് പകർച്ചവ്യാധികളുടെ കാര്യത്തിലും ജാഗ്രത വേണമെന്ന് കേന്ദ്രം. കോവിഡിനൊപ്പം പകർച്ചവ്യാധികൾക്കുള്ള പരിശോധന കൂടി നടത്തണമെന്നും നിർദ്ദേശം. ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രിയും PDP നേതാവുമായ മെഹബൂബ മുഫ്തിയെ വീട്ടു തടങ്കലിൽ നിന്ന് മോചിപ്പിച്ചു. ഒരു വർഷത്തിലധികമായി വീട്ടു തടങ്കലിലായിരുന്ന മുഫ്തിയെ മോചിപ്പിച്ചത് ചൊവ്വാഴ്ച രാത്രി. വിവാദമായതിനു പിന്നാലെ തനിഷ് ജ്വല്ലറി തങ്ങളുടെ ഏകത്വം പരസ്യം പിൻവലിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യം കാണിക്കുന്ന പരസ്യത്തിന്റെ പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിവാദമുയർന്നതിന് പിന്നാലെയാണ് നടപടി. മൊബൈൽ ഫോണിൽ നിന്നുള്ള റേഡിയേഷൻ തടയുമെന്ന തെറ്റായ അവകാശവാദവുമായി രാഷ്ട്രീയ കാമധേനു ആയോഗ്. ചാണകത്തിൽ നിന്നുള്ള വസ്തുക്കൾ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ കാമധേനു ദീപാവലി അഭിയാൻ എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ചിപ്പ് പുറത്തിറക്കിയത്. ഹത്ര സംഭവത്തിന് പിന്നാലെ ഉത്തർപ്രദേശിൽ നിന്ന് വീണ്ടും ദളിത് പീഡന കേസ്. മണിപ്പൂരിൽ കൂട്ടം ചേർന്നുള്ള പീഡനത്തിന് വിധേയായ 15-കാരി ജീവനൊടുക്കി. കഴിഞ്ഞ മാസം 8-നാണ് സംഭവം. വൃദ്ധനെയും മകനെയും മർദ്ദിച്ച സംഘം 65-കാരനെ കൊണ്ട് മൂത്രം കുടിപ്പിച്ചതായി ആരോപണം. ഉത്തർപ്രദേശിലെ ലളിത്പൂരിലാണ് സംഭവമെന്ന റിപ്പോർട്ട്. കഴിഞ്ഞാഴ്ച നടന്ന സംഭവത്തിൽ വൃദ്ധന്റെ പരാതിയിൽ ഒരാൾ അറസ്റ്റിലായി. മദ്യലഹരിയിൽ കാറിൽ കിടന്നുറങ്ങിയയാളെ രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തി. ദില്ലിയിലെ ബരോള സ്വദേശി സുന്ദർ പണ്ഡിറ്റാണ് മരിച്ചത്.
ഹത്രാസ് ലേക്കുള്ള യാത്രക്കിടെ അറസ്റ്റിലായ മലയാളി മാധ്യമ പ്രവർത്തകൻ സിദ്ദീഖ് കാപ്പനെ ജാമ്യത്തിനായി അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം കെയുഡബ്ല്യുജെ ഡൽഹി ഘടകം നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ച് ഹർജി 4 ആഴ്ചത്തേക്ക് മാറ്റി കാർഷിക നിയമങ്ങളിൽ പ്രതിഷേധിച്ച കർഷക സംഘടനകൾ ഇന്ന് എംഎസ്പി അധികാർ ദിവസമായി ആചരിക്കും എല്ലാ ഗ്രാമങ്ങളിലുമാണ് പ്രതിഷേധം അരങ്ങേറുക ബാങ്ക് വായ്പാ തിരിച്ചടവുകൾക്കുള്ള മൊറട്ടോറിയത്തിന്റെ പലിശ ഒഴിവാക്കുന്നത് സംബന്ധിച്ച ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ ബെഞ്ചിൽ കേസ് ഇന്നലെ ലിസ്റ്റ് ചെയ്തിരുന്നെങ്കിലും പരിഗണിക്കാനായില്ല ഹാത്ര സംഭവത്തിൽ ഉത്തർപ്രദേശ് സർക്കാരിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ ഹൈക്കോടതി ഉത്തരവ് കുടുംബത്തിന്റെ അനുമതി ഇല്ലാതെ സംസ്കാരം നടത്തിയത് മനുഷ്യാവകാശ ലംഘനം ഭരിക്കുകയും നിയന്ത്രിക്കലുമല്ല സേവിക്കുകയും സംരക്ഷിക്കലുമാണ് സർക്കാർ ചുമതലയെന്ന് കോടതി നാലാമത് ദുബായ് ഫിറ്റ്നസ് ചലഞ്ച് ഈ മാസം 30 നവംബർ 28 വരെയാണ് പരിപാടി പൊതുജനങ്ങളെ ഊർജ്ജസ്വലരാക്കി ഐക്യപ്പെടുത്തുകയാണ് ഡിഎഫ്സിയുടെ ലക്ഷ്യം അന്തരിച്ച കുവൈറ്റ് അമീറിന് ആദരം അർപ്പിച്ചുകൊണ്ട് മലയാളി കൂട്ടായ്മയുടെ രക്തദാന ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈറ്റ് എക്സ്പേർട്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ യുഎയിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു കഴിഞ്ഞ ദിവസം 1315 കേസുകൾ റിപ്പോർട്ട് ചെയ്തു യുഎയിൽ ഒരു ദിവസം ഇത്രയധികം കേസുകൾ സ്ഥിരീകരിക്കുന്നത് ആദ്യം കോവിഡ് രണ്ടാം ഘട്ട വ്യാപനം തടയാൻ കർശന നടപടികളുമായി കുവൈറ്റ് സർക്കാർ ആരോഗ്യമന്ത്രാലയ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ജയിൽ ശിക്ഷ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് അധികൃതർ ഒമാന്റെ ഊർജ്ജോൽപാദന മേഖലയിലെ സുപ്രധാന പദ്ധതിയായ ഗസീർ വാതക പാടത്തു നിന്ന് ഉൽപാദനം ആരംഭിച്ചതായി എണ്ണ പ്രകൃതി വാതക മന്ത്രാലയം ബ്ലോക്ക് നമ്പർ 61 എന്നറിയപ്പെടുന്ന വിസ്തൃതമായ വാതക പാടത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഗസീർ ഒമാനിൽ അടുത്ത വർഷം ഏപ്രിൽ മുതൽ മൂല്യവർദ്ധിത നികുതി നടപ്പിലാക്കാൻ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് ഉത്തരവ് പുറപ്പെടുവിച്ചു സാധനങ്ങൾക്കും സേവനങ്ങൾക്കും 5% നികുതിയാണ് ചുമത്തുക സൗദിയിൽ കോവിഡ് രോഗബാധിതനല്ലെന്ന് തെളിയിക്കാൻ തവക്കലിന് ആപ്പ് മാത്രം മതിയെന്ന് സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ ഈ മാനദണ്ഡം അംഗീകരിക്കണമെന്നും ഉന്നത ഭരണ നേതൃത്വം വ്യക്തമാക്കുന്നു ദുബായ് ജബൽ അലി ലേബർ ക്യാമ്പിൽ 9 മാസത്തിലധികമായി ശമ്പളം ലഭിക്കാതെ വിഷമിക്കുന്ന 390 തൊഴിലാളികൾക്ക് ഓവർസീസ് മലയാളി അസോസിയേഷൻ സഹായങ്ങൾ നൽകി തൊഴിലാളികൾക്ക് വിതരണം ചെയ്തത് 1 മാസത്തേക്കുള്ള ഭക്ഷണ കിറ്റുകൾ ഒമാനിൽ നിന്ന് യമനിലേക്ക് ജോലിക്ക് പോയ 2 ഇന്ത്യക്കാർ തിരിച്ചു വരാനാകാതെ പ്രയാസപ്പെടുന്നു ലോക്ഡൌൺ കാരണം മടങ്ങാൻ കഴിയാത്തത് ലിജീഷിനും രതീഷിനും ലഡാക്കിനുമേൽ അവകാശവാദം ഉന്നയിച്ച ചൈന ലഡാക്ക് ഇന്ത്യ അനിയന്ത്രിതമായി കൈയടക്കിയിരിക്കുകയാണെന്നും ലഡാക്കിൽ ഇന്ത്യ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ സംഘർഷ സാധ്യതയ്ക്കിടയാക്കുമെന്നും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യി കോവിഡ് സ്ഥിരീകരിച്ച 2 ആഴ്ചയ്ക്ക് ശേഷം ട്രംപ് വീണ്ടും ഇലക്ഷൻ പ്രചരണത്തിനായി പൊതുവേദിയിൽ ഫ്ലോറിഡയിലെ റാലിയിലായിരുന്നു മാസ്ക് ഇല്ലാതെ ട്രംപ് പ്രചാരണത്തിനായി എത്തിയത് കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ അടച്ചിട്ടിരുന്ന പെറുവിലെ മാഹുബിച്ചു ജപ്പാനി സഞ്ചാരിക്ക് വേണ്ടി തുറന്നുകൊടുത്തു ജപ്പാൻ യാത്രികനായ ജസേ കത്തയാമ കഴിഞ്ഞ 7 മാസത്തോളമായി മാഹുബിച്ചു സന്ദർശിക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ജർമ്മൻ സമുദ്ര അതിർത്തിക്ക് മുകളിലുള്ള തുർക്കിയുടെ വാതക പര്യവേക്ഷണം നിർത്തണമെന്ന് ജർമ്മൻ ഫ്ലോറിൻ മിനിസ്റ്റർ ഹെയ്ക്കോമാസ് തുർക്കിയോടുള്ള അവസാന താക്കീതാണിതെന്നും ഹെയ്ക്കോമാസ്
മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ കളിയാക്കി ഗവർണറുടെ കത്ത്. താങ്കൾ മതനിരപേക്ഷവാദിയാണോ എന്ന് മുഖ്യമന്ത്രിയോട് ഗവർണർ. ലൈബ്രറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മെക്സിക്കോയിലെ ആദിമ തദ്ദേശ ജനതയുടെ കൈയെഴുത്ത് രചനകൾ തൽക്കാലത്തേക്ക് പ്രദർശനത്തിന് തരണമെന്ന് മെക്സിക്കോ സർക്കാർ ഔപചാരികമായി ആവശ്യപ്പെട്ടു. മാർപ്പാപ്പയ്ക്ക് കൈമാറിയ രണ്ട് പേജുള്ള കത്ത് മെക്സിക്കോ പ്രസിഡന്റ് മാനുവൽ ലോപസ് ഒബ്രദോർ തന്റെ ട്വിറ്റർ പേജിൽ പോസ്റ്റ് ചെയ്തു. ബലാത്സംഗ കുറ്റത്തിന് പരമാവധി ശിക്ഷയായി വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകി ബംഗ്ലാദേശ് മന്ത്രിസഭ. ഇതുവരെ ജീവപര്യന്തം തടവാണ് പരമാവധി ശിക്ഷയായി നൽകിയിരുന്നത്. അടുത്തിടെ രാജ്യത്ത് തുടർച്ചയായ ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടായത് വ്യാപകമായ പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു. ഇതേ തുടർന്നാണ് പുതിയ തീരുമാനം. ചൈനയുടെ തീരദേശ നഗരമായ ചിങ്ജാവോയിൽ 12 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ചിങ്ജാവോയിലെ മുഴുവൻ ജനങ്ങളെയും കോവിഡ് ടെസ്റ്റിന് വിധേയരാക്കാൻ ഒരുങ്ങി ചൈന. ലിബിയയിൽ തട്ടിക്കൊണ്ടുപോയ 7 ഇന്ത്യക്കാരെ മോചിപ്പിച്ചതായി ടുണീഷ്യയിലുള്ള ഇന്ത്യൻ അംബാസിഡർ. ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഗുജറാത്ത്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 7 ഇന്ത്യക്കാരെയാണ് ലിബിയയിലെ അഷെരിഫിയിൽ നിന്ന് സെപ്റ്റംബർ 14 തട്ടിക്കൊണ്ടുപോയത്. കോവിഡിനെ പ്രതിരോധിക്കാൻ ക്ഷയരോഗത്തിനുള്ള ബാസിലസ് കാൽമെറ്റ് ബൂറിൻ വാക്സിൻ സാധിക്കുമോ എന്ന് പരിശോധിക്കാൻ ബ്രിട്ടൻ ശ്രമം തുടങ്ങി. ഇതിനായി 10,000 പേരെ തെരഞ്ഞെടുക്കുമെന്ന് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. കോവിഡിന്റെ രണ്ടാം വരവിനെ തുടർന്ന് യുകെയിൽ വീണ്ടും ലോക്ഡൌണിന് സാധ്യത. രാജ്യം ആപത്കരമായ സ്ഥിതിയിലേക്കാണെന്ന് കോവിഡ് പ്രതിരോധ ഉപദേശക സമിതി അംഗം പീറ്റർ ഹോർബി. iPhone 11 Galaxy S20+ പാതി വിലയ്ക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്ടോബർ 16 മുതൽ ആദായ വിൽപ്പന. ഇലക്ട്രോണിക്സ് മേഖലയിലാണ് ഏറ്റവും മുന്തിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദീപാവലി ഓഫറുകളുടെ ഭാഗമായി iPhone 11 ആപ്പിൾ ഓൺലൈൻ സ്റ്റോറിൽ നിന്നും വാങ്ങുന്ന കസ്റ്റമേഴ്സിന് എയർപോഡ് തികച്ചും സമ്മാനമായി ലഭിക്കും. ആപ്പിൾ ഓൺലൈൻ സ്റ്റോറിലൂടെ ഒക്ടോബർ 17 മുതൽ പരിമിതകാലത്തേക്ക് ഈ ഓഫർ ലഭ്യമാകും. 14,900 രൂപ വില വരുന്ന എയർപോഡാണ് കമ്പനി സൗജന്യമായി നൽകുന്നത്. ഒക്ടോബർ 16 മുതൽ 21 വരെ ഫ്ലിപ്കാർട്ടിൽ നടക്കുന്ന ബിഗ് ബില്യൺ ഡേ സെയിലിൽ ഒരു ഗംഭീര ഓഫറുമായി കൊറിയൻ കമ്പനിയായ എൽ ജിയുടെ സ്യുവൽ സ്ക്രീൻ സ്മാർട്ട് ഫോൺ മോഡലിന് 35,000 രൂപയുടെ ഓഫറാണ് നൽകുന്നത്. താരസംഘടനയിൽ നിന്ന് രാജിവെച്ച പാർവതി തിരുവോത്തിനെ അഭിനന്ദിച്ച സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാർ നമ്പി. അഭിനയ ജീവിതത്തിൽ തൽപരകക്ഷികളുടെ സംഘടിതമായ എതിർപ്പ് മൂലം ഒരുപക്ഷെ ഭൗതിക നഷ്ടങ്ങൾ ഉണ്ടായേക്കാം എന്നറിഞ്ഞിരുന്നിട്ടും ഇങ്ങനെയൊരു ധൈര്യം കാണിച്ച ഈ കലാകാരിൽ നിന്നാണ് യഥാർത്ഥ സ്ത്രീത്വം എന്താണെന്ന് നമ്മുടെ സിനിമാ കലാകാരികൾ തിരിച്ചറിയേണ്ടതെന്നും തമ്പി ഫേസ്ബുക്കിൽ കുറിച്ചു. തമിഴിൽ രാഘവ ലോറൻസ് നായകനായി അഭിനയിച്ച് സംവിധാനം ചെയ്ത വൻ വിജയം നേടിയ കാഞ്ചനയുടെ ഹിന്ദി റീമേക്ക് ലക്ഷ്മി ബോംബ് ട്രെയിലർ എത്തി. അക്ഷയ്കുമാർ നായകനാകുന്ന സിനിമ ലോറൻസ് തന്നെയാണ് ഹിന്ദിയിലും ഒരുക്കിയിരിക്കുന്നത്. കിയാര അദ്വാനിയാണ് നായിക. ചിത്രം നവംബർ 9 ഹോട്ട്സ്റ്റാറിലൂടെ റിലീസ് ചെയ്യും. അമ്മയിൽ നിന്നും രാജിവെച്ച പാർവതി തിരുവോത്തിന് പുറമെ സംഘടനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി WCC. ജനറൽ സെക്രട്ടറിയുടെ പരാമർശത്തെ ശക്തമായി അപലപിക്കുന്നുവെന്ന് WCC. കൊച്ചിയിലെ ട്രാൻസ്ജെൻഡർ സജ്ന ഷാജിക്ക് പിന്തുണ പ്രഖ്യാപിച്ച നടൻ ജയസൂര്യ. സജ്നയ്ക്ക് ബിരിയാണി കട തുടങ്ങാൻ ജയസൂര്യ സാമ്പത്തിക സഹായം നൽകും. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJP യിലേക്ക് പോയ നടി ഖുശ്ബുവിനെതിരെ നടി രഞ്ജിനി. സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി സിനിമാ വ്യവസായത്തെ മുഴുവൻ ഖുശ്ബു നാണം കെടുത്തിയെന്ന് രഞ്ജിനി. ടോവിനോയെക്കുറിച്ച് സംവിധായകൻ അഖിൽ പോളിന്റെ കുറിപ്പ്. ഞങ്ങളുടെ സൂപ്പർമാൻ 10 മടങ്ങ് ശക്തിയോടെ തിരിച്ചുവരുമെന്ന് അഖിൽ ഫേസ്ബുക്കിൽ കുറിച്ചു. റിയാലിറ്റി ഷോ ഫെയിം ഗായകൻ ഇമ്രാൻഖാൻ നൽകിയ വാഗ്ദാനം പാലിച്ച് ഗോപി സുന്ദർ. ഓട്ടോ ഓടിക്കുന്ന ഇമ്രാൻഖാൻ ആലപിച്ച ഗാനം പുറത്തിറക്കി. സൂപ്പർതാരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് കോവിഡ്. രോഗം സ്ഥിരീകരിച്ചത് ഫ്രാൻസിനെതിരായ നാഷൻസ് കപ്പ് മത്സരത്തിന് ശേഷം നടത്തിയ പരിശോധനയിൽ. സെർജിയോ റാമോസ് റിയൽ മാഡ്രിഡുമായി പുതിയ കരാർ ഒപ്പിട്ടു. ഒപ്പിട്ടിരിക്കുന്നത് 3 വർഷത്തേക്ക് കൂടിയുള്ള കരാർ. 2005 മുതൽ റിയലിന്റെ താരമാണ് റാമോസ്.
ക്ലബിലെ ചർച്ചയുടെ വിവരങ്ങൾ ചോർത്തിയെന്ന് ആരോപിച്ച പരിശീലകൻ ഇയാൻ ലോയെ കൊൽക്കത്ത ഫുട്ബോൾ ക്ലബ് മുഹമ്മദൻസ് പുറത്താക്കി. ഐ ലീഗ് യോഗ്യതാ റൗണ്ടിൽ എആർഎഫ്സിക്കെതിരെ മുഹമ്മദൻസ് 4-1 ജയിച്ചതിന് പിന്നാലെയാണ് തീരുമാനം. ഐപിഎല്ലിൽ ചെന്നൈ 20 റൺസ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ 6 വിക്കറ്റ് നഷ്ടത്തിൽ 167 റൺസ് എടുത്തു. ഐപിഎൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. തുടർച്ചയായ മത്സരങ്ങളിൽ പരാജയപ്പെട്ട രാജസ്ഥാന് മത്സരം നിർണായകം. നിലവിൽ പോയിന്റ് പട്ടികയിൽ ഡൽഹി രണ്ടാം സ്ഥാനത്തും രാജസ്ഥാൻ ഏഴാം സ്ഥാനത്തുമാണ്. തുടർച്ചയായ മത്സരങ്ങളിൽ ഫോം നഷ്ടപ്പെട്ട മലയാളി താരം സഞ്ജു സാംസണും മത്സരം നിർണായകം. ഭുവനേശ്വറിലെ കഞ്ചാവ് മാഫിയയ്ക്ക് തലവേദനയായ ഐഎസ്ആർഒ. കഞ്ചാവ് കൃഷി കണ്ടെത്താൻ പോലീസിനെ സഹായിക്കുന്നത് ഐഎസ്ആർഒയുടെ സാറ്റലൈറ്റുകൾ. 9 മാസത്തിനുള്ളിൽ പിടിച്ചെടുത്തത് 1000 ക്വിന്റലിന്റെ കഞ്ചാവ്. കോവിഡ് പകർച്ചവ്യാധി മൂലം പ്രതിസന്ധി നേരിടുന്ന ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ഈ വർഷം 10.3% ചുരുങ്ങുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി. എന്നാൽ 2021-ൽ 8.8% എന്ന മികച്ച വളർച്ചാ നിരക്കിനൊപ്പം ഇന്ത്യ വൻ തിരിച്ചുവരവ് നടത്തുമെന്നും IMF. വിദ്യാർത്ഥികളുടെയും ഗവേഷകരുടെയും നൂതന ആശയങ്ങളെ വിജയകരമായ സംരംഭങ്ങളാക്കി മാറ്റാൻ സഹായവുമായി കൊച്ചി സർവകലാശാല. ഇതിനായി സർവകലാശാല സ്റ്റാർട്ടപ്പ് ഗ്രാൻഡ് നൽകും. കേരളത്തിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ മേഖലയ്ക്കായുള്ള വായ്പാ വിതരണം ഫെബ്രുവരിയിലേതിനെ അപേക്ഷിച്ച് 4 മടങ്ങായെന്ന് ജൂൺ മാസത്തിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ബീഹാർ, പഞ്ചാബ്, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലും ഇതേ തോതിലുള്ള വളർച്ച ഉണ്ടായെന്ന റിപ്പോർട്ട്. അഹാന കൃഷ്ണകുമാർ നായികയാകുന്ന പുതിയ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടു. നാൻസി റാണി എന്നാണ് ചിത്രത്തിന്റെ പേര്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടത് പൃഥ്വിരാജ്.